പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന സന്ദീപ് വാര്യർ തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റുവെന്നും സന്ദീപ് വാര്യർ പ്രശ്നപരിഹാരത്തിനായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടില്ലെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കിടെയുള്ള സന്ദീപ് വാര്യരുടെ അഭിപ്രായ പ്രകടനത്തിൽ പകച്ച് ബിജെപി. പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി കൺവെൻഷനിൽ നിന്ന് ഇറങ്ങിപ്പോയത് സംബന്ധിച്ചുള്ള വാർത്തകൾക്ക് പ്രതികരണമെന്നോണം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ ബിജെപി നേതൃത്വത്തിനും പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുമെതിരെയുള്ള നിശിത വിമർശനമായിരുന്നു. താൻ നിരന്തരം അവഹേളനം ഏറ്റുവാങ്ങുകയാണ്. ആത്മാഭിമാനം പണയപ്പെടുത്തി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തില്ലെന്ന് പറഞ്ഞ പോസ്റ്റിൽ സി കൃഷ്ണകുമാറിനെ കടന്നാക്രമിച്ചു. തൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനായി വിളിക്കുക പോലും ചെയ്യാത്ത ആളാണ് സി കൃഷ്ണകുമാർ എന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട സന്ദീപ് വാര്യർ ബിജെപി നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചു. ബിജെപിയിൽ ഇനി പ്രതീക്ഷയില്ലെന്നും ആര് അനുനയിപ്പിക്കാൻ വന്നാലും ഇനി പ്രചാരണത്തിനില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എൻ്റെ അമ്മ മരിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു റീത്തില്ല. അതിൽ കൂടുതലുണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം അതൊക്കെ വൈകാരികമായി നിരന്തരമായിട്ട് ഞാൻ പലതവണ സംഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സംഘടനയ്ക്കകത്ത് പറഞ്ഞപ്പോൾ അതിലേക്ക് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. വലിയ തോതിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എവിടെ വരെ പോകുമെന്ന് നോക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, എവിടെ വരെ പോകുന്നു നോക്കാം. നിങ്ങൾ തിരക്ക് പിടിക്കുന്നതിനാണ്, നോക്കാം എവിടെ വരെ പോകും, ഓരോരുത്തർക്കും എവിടെ വരെ പോകാൻ സാധിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന്. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളാണ്, അത് ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. സ്വന്തം അമ്മയുടെ മരണത്തിൽ പോലും സഹപ്രവർത്തകർ കൂടെയില്ല എന്ന വികാരമാണ് സന്ദീപ് വാര്യർ പങ്കുവച്ചതെന്ന് CPIM ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു പറഞ്ഞു. ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ച ഒരു വേദന, അത് ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്കും വരാൻ പാടുള്ളതല്ല. സ്വന്തം സഹപ്രവർത്തകർ പോലും മരണത്തിൽ കൂടെയില്ല എന്ന വേദനയാണ് അദ്ദേഹം പങ്കുവച്ചത്. കൈരളി ന്യൂസ്, പാലക്കാട്.